നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാലാ നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി. അടിയെന്ന് പറഞ്ഞാലും പോരാ, നല്ല പൊരിഞ്ഞ തല്ലായിരുന്നു അവിടെ നടന്നത്. സി പി എമ്മിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ തമ്മിലായിരുന്നു അടി സംഭവിച്ചത്. കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മും ഉൾപ്പെട്ട ഇടതു മുന്നണിയാണ് പാലാ നഗരസഭയിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത്. സി പി എം കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ തല കേരള കോൺഗ്രസ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ അടിച്ചു പൊട്ടിക്കുകയാണ് ഉണ്ടായത്. സ്ത്രീകളടക്കം നിരവധി കൗൺസിലർമാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഭരണപക്ഷത്തിൽ എത്തിയ നാൾ മുതൽ തന്നെ ഇരു കക്ഷികളും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുന്നത് അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇവിടെ തർക്കം നിലനിന്നിരുന്നത്. അതിനിടെ ഇന്ന് രാവിലെ നഗരസഭാ കൗൺസിൽ കൂടിയ ഘട്ടത്തിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു സി പി എം കൗൺസിലർ ഉന്നയിച്ചു. ഇതിനെ എതിർത്ത് കേരള കോൺഗ്രസ് കൗൺസിലർ രംഗത്തെത്തുകയും പിന്നീടത് വാക്കേറ്റവും ശേഷം തമ്മിലടിയും ഉണ്ടാവുകയായിരുന്നു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് പാലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുന്നതിലെ തർക്കമാണ് സംഘർഷത്തിൽ ഇപ്പോൾ കലാശിച്ചത്. സംഭവത്തിൽ നിരവധി കൗൺസിലർമാർക്ക് പരിക്കേറ്റിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സഹായത്തോടെ പാലാ നഗരസഭയുടെ ഭരണം ഇടതുപക്ഷം പിടിച്ചെടുത്തതായിരുന്നു. പക്ഷേ ഭരണത്തിൽ ഒന്നിച്ചാണെങ്കിലും പല കാര്യങ്ങളും തുടക്കം മുതൽ തന്നെ ഇരു പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കൗൺസിൽ യോഗം ചേർന്നപ്പോൾ നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നതിലെ നിയമപ്രശ്നം സി പി എമ്മിലെ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതിനോട് എതിർത്തുകൊണ്ട് കേരള കോൺഗ്രസിലെ ബൈജു കൊല്ലംപറമ്പിൽ എത്തുകയും പിന്നീട് ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു. നഗരസഭാ തീരുമാനം സി പി എം കൗൺസിലർ ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിനൊക്കെ കാരണമുണ്ടായത്. സി പി എമ്മിൻ്റെ ബിനു പുളിക്കക്കണ്ടം കേരള കോൺഗ്രസിലെ ബൈജു കൊല്ലംപറമ്പിനും പരിക്കേറ്റിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് ആശങ്കയോടെയാണ് നേതാക്കൾ നോക്കിക്കാണുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പ്രചരണത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുമെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. ശക്തമായ മത്സരമാണ് പാലാ മണ്ഡലത്തിൽ നടക്കാനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.